നമ്മുടെ എല്ലാവരുടെയും മണിയറ മണിയറ ബർക്കത്തുള്ള ദാവണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും ബർക്കത്തുള്ള മണിയറ മണിയറയും ബർക്കത്തുള്ള ഭാര്യ ഭാര്യ ഭർത്താക്കന്മാരെ അവരെ ജീവിക്കുന്നത് ബർക്കത്തുള്ള വീട്ടിലായിരിക്കും ബർക്കത്തുള്ള മണിയറ ഒരു വീട്ടിൽ ഉണ്ടാവണമെങ്കിൽ ബർക്കത്തുള്ള ഒരു ഒരു കിടപ്പറ വീട്ടിൽ ഉണ്ടാവണമെങ്കിൽ ആ വീട് ആദ്യം ബർക്കത്തുള്ള വീടായി മാറണം ആ വീട് ആദ്യം ബർക്കത്തുള്ള വീടായി മാറണം ബർക്കത്തുള്ള വീട്ടിലെ ബർക്കത്തുള്ള മണിയറ കിടപ്പറ ഉണ്ടാവുകയുള്ളൂ ബർക്കത്തുള്ള ഭാര്യ ഭർത്താക്കന്മാർക്ക് അതിനെ കഴിയുകയുള്ളൂ എന്നാണ് സത്യം സത്യം നമ്മളൊക്കെ ബർക്കത്തുള്ളവരായി മാറണം അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ റഹ്മതിക യാ അർഹമർ റഹീം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ അതിന്റെ ബാക്കി ബാക്കി ഭാഗം മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചതെന്ന പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ ആ നാല് കാര്യങ്ങളിൽ രണ്ട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് സദസ്സിൽ വെച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു നാല് ഉപദേശങ്ങൾ രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാരുടെ മുഴുവൻ നബിയാക്കന്മാരുടെ പേരിലും സ്വലാത്ത് ചൊല്ലിയിട്ട് വേണം നിങ്ങൾ ഉറങ്ങാൻ അതെങ്ങനെ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ എന്ന ദിക്ര ചൊല്ലിയിട്ട് വേണം നിങ്ങൾ ഉറങ്ങാൻ മൂന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ ആയിഷ നിങ്ങളെ കിടന്നിറങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ കിടന്നിറങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരികയാണ് നിങ്ങൾ ലോകത്തെ കഴിഞ്ഞു പോയ മുഴുവൻ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ പൊരുത്തം വാങ്ങാതെ ഉറങ്ങല്ലേ ആയിഷ നിങ്ങളെ കിടന്നിറങ്ങുന്നതിന് മുമ്പേ ലോകത്ത് കഴിഞ്ഞു പോയ സർവ മുഅ്മിനീങ്ങളുടെ മുഅ്മിനാത്തുകളെ പൊരുത്തം നിങ്ങൾ വാങ്ങണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ ഉപദേശം കൊടുക്കുകയാണ് എങ്ങനെയാണ് നബിയേ എങ്ങനെയാണ് റസൂലേ ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ പ്രവാചകന്മാരുടെ മുഴുവൻ മുഅ്മിനീങ്ങളെ പൊരുത്തം വാങ്ങാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് റസൂലേ ഇന്നത്തെ ഉറക്കിലെങ്ങാനും മരണപ്പെട്ടു പോയാൽ നാളെ നമ്മളുണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല നാളെ ഉണ്ടാകുമോ ഇല്ലേ എന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പേ കിടന്നിറങ്ങുന്നതിന് മുമ്പേ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ പൊരുത്തം വാങ്ങാതെ ഉറങ്ങല്ലേ മോളേ എങ്ങനെയാണ് നബിയേ എങ്ങനെയാണ് നബിയേ അല്ലാഹുവിന്റെ ഹബീബ് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആ പ്രാർത്ഥന നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലണം ആയിഷ ആ ദിക്ര ചൊല്ലാതെ നിങ്ങൾ ഉറങ്ങല്ലേ ആയിഷ അറിവിന്ദിലാവ് കേൾക്കുന്ന പതിനായിരക്കണക്കിന് കുടുംബങ്ങളോട് ഞാൻ പറയുകയാണ് ആ ദിക്റിന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ് ആ ദിക്ര നമ്മൾ മറക്കല്ലേ മറക്കല്ലേ ആ ദിക്ര ഏതെന്നറിയോ ഉറങ്ങുമ്പോഴാഹുവിന്റെ പ്രവാചകന്മാരടക്കമുള്ള മുഴുവൻ മുഅ്മിനീങ്ങളെ പേരിടം അല്ലാഹുവിന്റെ മുഴുവൻ സൃഷ്ടികളുടെ പൊരുത്തം വാങ്ങിയിട്ട് ഉറങ്ങണമെങ്കിൽ ഒരു വിശ്വാസി ചെല്ലേണ്ട ദിക്റാണ് അല്ലാഹും മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹുവേ ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണം അല്ലാ സർവ മുഅ്മിനാത്തുകൾക്കും പുറത്തു കൊടുക്കണേ അല്ലാ
ശേഷം ഉറക്കനെ വഴിവാക്കല്ലേ ചെറുപ്പക്കാരാ
പക്ഷേ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ ഉറക്കന ഒഴിവാക്കൽ കറാഗതാണ് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഉറക്കൊഴിവാക്കൽ അനുവദനീയമാണ് രാത്രി സമയത്ത് ഇശാഖ ഭാഗം കൊടുത്താലേ ഭക്ഷണം കഴിച്ചിട്ട് നമസ്കാരം കഴിഞ്ഞ് ദിക്റുകളെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് കിടന്നുറങ്ങണമെന്നല്ലേ മുത്തു നബി നമ്മെ പഠിപ്പിച്ചത് പക്ഷേ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളെ ആ മൂന്ന് കാര്യങ്ങൾക്കില്ലാതെ നീ വെറുതെ ആവശ്യമില്ലാതെ ഉറക്കൊഴിവാക്കി നിൽക്കാൻ നിന്റെ ജീവിതത്തിൽ അത് കറാഗതാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് ഏത് കാര്യങ്ങളാണ് ആ മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ കുറക്കൊഴിവാക്കൽ കറാഹത്തില്ല അതിൽ നിന്ന് ഒന്നാമത്തത് മഹാന്മാരെ പറഞ്ഞതിന് അഹ്ലി നിന്റെ അഹ്ലിന് വേണ്ടിയാണ് നിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടിയാണ് ഭാര്യഭർത്താക്കന്മാരെ സംസാരിച്ചിരിക്കാൻ ഭാര്യഭർത്താക്കന്മാരെ കിന്നാരം പറഞ്ഞിരിക്കാൻ ഭാര്യഭർത്താക്കന്മാരെ സന്തോഷത്തിലുള്ള വാക്കുകൾ പറയാൻ ഭാര്യയ്ക്ക് വേണ്ടി ഉറക്കൊഴിവാക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല ചെറുപ്പച്ചാര ഭർത്താവിന് വേണ്ടി ഉറക്കൊഴിവാക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ് ഭാര്യഭർത്താക്കന്മാരെ പരസ്പരം കുടുംബക്കാർക്ക് വേണ്ടി അല്ലാതെ നിങ്ങളെ ഉറക്കനെ ഒഴിവാക്കല്ല ഒന്നാമത്തതാണ് രാത്രി സമയത്ത് അത് വറക്കത്തുള്ള മണിയറയുടെ അടയാളങ്ങളാണ് വെറുതെ നമ്മൾ ഉറക്കൊഴിവാക്കിയാണ് ഇങ്ങനെ ഗെയിമും കളിച്ചിരിക്കുക അതല്ല ഭാര്യഭർത്താക്കന്മാർക്ക് തമ്മിൽ എന്ത് ചെയ്യാം ഉറക്കൊഴിവാക്കുക അത് അവരുടെ സ്നേഹവർദ്ധിക്കുന്നത് ഒരു കാരണമാണെങ്കിൽ അവിടെ ഒഴിവാക്കുക അതിന് പ്രശ്നമില്ല അവിടെ സംസാരിച്ചിരിക്കാനും അതിന് കുഴപ്പമില്ല പിന്നെയോ രണ്ടാമത്തെ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന വേണ്ടിയാണ് ഇൽമിന്റെ മജ്ലിസിന് വേണ്ടിയാണ് ഇൽമിന്റെ മജ്ലിസിന് വേണ്ടിയാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധമാര ദീന് പഠിക്കാൻ വേണ്ടിയാണ് ദീന് പഠിക്കാൻ വേണ്ടി ഉറക്കൊഴിവാക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല അല്ലാഹുവിന്റെ പരിശുദ്ധ ദീന് പഠിക്കാൻ വേണ്ടി ഉറക്കൊഴിവാക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല ലിൽ ഇൽമി ഇൽമു പഠിക്കാൻ സ്വലാത്തുല്ലാന താനാ മജ്ലിസിൽ പങ്കെടുക്കാനേ അല്ലാഹുവേ അങ്ങനെ തുടങ്ങിയിട്ട് പടച്ചതമ്പുരാന്റെ പൊരുത്തമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ അല്ലാഹുവിന്റെ ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇൽമു പഠിക്കാൻ വേണ്ടി ഉറക്കൊഴിവാക്കുന്നതിന് പ്രശ്നമില്ല അറിവിൻ നിലാവന്ന് നിലാമുറ്റത്തിരുന്നവന്റെ പാതിരാ സമയത്ത് തുറക്കൊഴിവാക്കിരിക്കുന്ന ചെറുപ്പക്കാരാ ഈ മജ്ലിസിമല പരിശുദ്ധമാര മജ്ലിസിലിരുന്ന പൊട്ടിക്കറിയുന്ന പെങ്ങളെ ഈ പവിത്രമായ മജ്ലിസിമല നിലാമുറ്റത്തിരുന്ന് കറിയുന്ന ഉമ്മമാരെ ഉറക്കൊഴിവാക്കുന്നതെല്ലാം അല്ലാതെ ദീനെ പഠിക്കാൻ വേണ്ടിയല്ലേ ഈ ഉറക്കൊഴിവാക്കി നേരത്തെ ഭക്ഷണം കഴിച്ച് അറിവിന്ദിനാമ തുടങ്ങുന്നതും കാത്തിരിക്കുന്ന എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ ഈ ഉറക്കൊഴിവാക്കുന്നതോ ഈ ക്ഷീണമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എന്റെ ജീവിതത്തിലെ തിരക്കുകളെല്ലാം മാറ്റിവെച്ചിട്ട് അറിവിന്ദിനാമിന്റെ അല്ലാഹുവിന്റെ ദീനെ പഠിക്കണവരി ആഗ്രഹം കൊണ്ടാണല്ലോ എനിക്ക് റബ്ബിന്റെ ദീന് ഞാനും എന്റെ ഭാര്യയും എന്റെ ഉമ്മയും എന്റെ മാപ്പയും എന്റെ സഹോദര സഹോദരിമാരും എന്റെ അറിവിന്ദിലാവില്ല പൂമാറ്റ മക്കളും ദീന് പഠിക്കട്ടെ എന്ന ഉദ്ദേശമാണ് അല്ലാഹുവിന്റെ അറിവ് പഠിക്കട്ടെ ദീനുൽ ഇസ്ലാമിന്റെ പരിശുദ്ധമായ അറിവുകൾ നുകരാൻ വേണ്ടിയാണ് ഈ മജ്ലിസിന്റെ മുന്നിൽ വെക്കുന്നത് ഈ മജ്ലിസിന്റെ മുന്നിൽ ഉറക്കൊഴിവാക്കുന്നത്
प्रश्न वीटे वो प्रश्न अवड़े वीटे अतिथि यात्री അപ്പ ഇൻഷാ അല്ലാഹ് അവരോട് കുറച്ച് സംസാരിക്കാൻ വേണ്ടി ഒന്ന് ഉറക്കൊഴിവാക്കാം കുറച്ച് നേരം ഉറക്കൊഴിവാക്കിയിട്ട് അവരോട് സംസാരിക്കാം അവിടെ ഷാനി ശേഷം ഉറക്കൊഴിവാക്കൽ കറാത്താണ് ഞാൻ ഉറങ്ങാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യില്ല വേണ്ടത് ലിദ്ദയൂഫ് വഅലൈക്കും അസ്സലാം ഇവിടെ വെച്ചല്ലേ ഇവിടെ വെച്ചല്ലേ अनावश्य मरकरुत मणियण महत्वकളായ പണ്ഡിതൻ മാനമ്മ പഠിപ്പിക്കുന്നത് എല്ലാവരും മൂന്ന് തവണ As-salatu was-salamu alayka ya Habiballah As-salatu was-salamu alayka ya Rasulullah As-salatu Wassalamu alayka ya Habiballah inna nana thilaykum lillizati ma bina shiddatu afatiya मणियर कड़प्रत्येक
ആ കിടപ്പറയിൽ ഇറങ്ങുന്ന ഓരോ ഭാര്യമാർത്താക്കന്മാരും ഉറങ്ങുന്നതിന്റെ മുമ്പത്തെ ജീവിതത്തിൽ ചെയ്തു പോയ പാപകർമ്മങ്ങളെല്ലാം അല്ലാഹുവിനോട് പൊരുത്തപ്പെടിപ്പിച്ചിട്ട് ഉറങ്ങുന്നത് ഒരു ബർക്കത്തുള്ള ഭാര്യമാർത്താക്കന്മാരെ അടയാളമാണ്. കിടന്നിറങ്ങുന്നതിന്റെ മുമ്പേ മണിയറയിൽ ഇരുന്നുകൊണ്ട് ബറക്കത്തുള്ള കിടപ്പറയിൽ ഇരുന്നുകൊണ്ട് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം അല്ലാഹുവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് മാപ്പ് ചോദിച്ച് ഉറങ്ങുന്ന ഭാര്യമാർത്താക്കന്മാരാണ് അവര്. ബറക്കത്തുള്ള ഭാര്യമാർത്താക്കന്മാരാണ് ബറക്കത്തുള്ള കിടപ്പറയുടെ അടയാളം. അതാണ് പ്രിയപ്പെട്ടവരെ പറക്കത്തുള്ള കിടപ്പറയുടെ മറ്റൊരു അടയാളം. അല്ലാഹു ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയട്ടെ, അവരൊരു ദിക്ര ചൊല്ലുമെന്നാണ്, ആ കിടപ്പറയിൽ ഇരുന്ന കൊണ്ടൊരു ദിക്ര ചൊല്ലുമെന്നാണ്. അറിവിന്ദിരാവ് കേൾക്കുന്ന ലക്ഷക്കണക്കിന് മുഖനീങ്ങളോട് പറയുകയാണ്, നിങ്ങളെ കിടപ്പറ അങ്ങനെ ദിക്ര ചൊല്ലുന്ന കിടപ്പറയായി മാറണം. നിങ്ങളെ കിടപ്പറ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച കിടപ്പറയായി മാറണമോടെ. എങ്ങനാണ് നബിയെ ഉറങ്ങുന്നതിന്റെ മുമ്പ് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ പൊരുത്തപ്പെടിപ്പിക്കല്? എങ്ങനെയാണ് ഉറങ്ങുന്നതിന്റെ മുമ്പ് ചെയ്തു പോയ പാപഭാരങ്ങളെല്ലാം അത് ഇറക്കി വെക്കൽ? എങ്ങനെയാണ് നബിയെ ഉറങ്ങുന്നതിന്റെ മുമ്പ് മുഅ്മിനീങ്ങളെ പൊരുത്തമാകൽ? എങ്ങനെയാണെന്ന് നമ്മൾ പഠിപ്പിച്ചല്ലോ, നമ്മൾ പഠിച്ചെടുത്തതാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ പറഞ്ഞു തരുകയാണ്, ഉറങ്ങുന്നതിന്റെ മുമ്പേ അന്ന് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം പൊരുത്തപ്പെടിപ്പിക്കാതെ ഉറങ്ങല്ലേ സ്വഹാബ, ഉറങ്ങല്ലേ സ്വഹാബ. ഇത് പറയുന്നത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ്. അല്ലാഹുവിന്റെ ഹബീബ് അബൂ ഹുറൈറ തങ്ങളോട് പറയുകയാണ്, ഒരു വിരിപ്പിലേക്ക് ഒരുത്തൻ കിടക്കാൻ പോകുമ്പോ, എന്റെ കിടപ്പറയിലേക്ക് ഒരാണ് കിടക്കാൻ പോകുമ്പോ, എന്റെ ബെഡ്റൂമിലേക്ക് ഒരാണ് കിടക്കാൻ പോകുമ്പോ, ആ വിശ്വാസിയുടെ ദോഷത്തിലെല്ലാം പൊരുത്തപ്പെടിപ്പിച്ച് പോവണ്ടേ? അവൻ ഉറങ്ങുമ്പോ അവൻ ചെയ്തു പോയ തെച്ചുകുറ്റങ്ങളെല്ലാം പൊരുത്തപ്പെടിപ്പിച്ച് ഉറങ്ങണ്ടേ? എങ്ങനാണ് നബിയെ, എങ്ങനാണ് നബിയെ അങ്ങനെ പൊരുത്തപ്പെടിപ്പിച്ച് ഉറങ്ങൽ? എങ്ങനെ ഹബീബ് പറയുകയാണ്, ഒരു ദിക്ര ഞാൻ പറഞ്ഞു തരാ സഹാബ, ആ ദിക്ര നിങ്ങൾ ചൊല്ലണേ. لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. ഈ ദിക്റാരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവൻ ഉറങ്ങുന്നതിന്റെ മുമ്പേ അവന്റെ തെറ്റുകുറ്റങ്ങളെല്ലാം പൊരുത്തപ്പെടിപ്പിച്ചില്ലല്ലാതെ അവൻ ഉറങ്ങോല. അറിവിന്ദിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാര, ഈ ഓഫറ് നഷ്ടപ്പെടുത്തല്ല പോലെ, ഓഫറിനെ നഷ്ടപ്പെടുത്തല്ലേ. ഈ ദിക്ര നിങ്ങൾ കിടപ്പറയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യാൻ മറക്കല്ലേ. ആരാണോ
രാത്രി ഉറക്കത്തിൽ മക്കൾ പേടിച്ച് കരയുകയാണെങ്കിൽ രാത്രി മക്കൾ ഉറക്കത്തിൽ പേടിച്ച് കരയുകയാണെങ്കിൽ ആ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യാം? ചില മക്കളെ കണ്ടില്ലേ നിങ്ങളെ, നിങ്ങളെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നിട്ട് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും ചില മക്കൾ. പിശാചിന്റെ ശരീരത്തിൽ നിന്ന് ആ മക്കൾക്ക് സലാമത്ത് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ആയത്തിൽ കുർസി ഓതിയിട്ട് മക്കളെ ഊതി കൊടുക്കണം. ആയത്തിൽ കുർസി ഓതിയിട്ട് മക്കളെ ശരീരത്തിലേക്ക് നമ്മൾ ഊതി കൊടുക്കുക. നമ്മൾ അത് ഓതിയിട്ട് കിടക്കുക. അങ്ങനെ ഓതിക്കിടന്ന ഉറപ്പാണ് രാവിലെ വരെ നമ്മുടെ പിശാചി വരില്ല. അല്ലാഹുവേ, 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 ഞങ്ങൾക്കതിന്റെ തൗഫീഖ് നൽകണേ റഹ്മാനേ, ഞങ്ങൾക്കതിന്റെ തൗഫീഖ് നൽകണേ റഹ്മാനേ. അങ്ങനെ മാഷാ അല്ലാഹ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചു തന്ന ഈ സുന്ദരമായ ഉപദേശങ്ങൾ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കണം. ഇനിയോ എന്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങൾ കിടന്നുറങ്ങി അങ്ങനെ നിങ്ങൾ കിടന്നുറങ്ങി കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താക്കന്മാരും വധുവടത്തെ സന്തോഷത്തോടെ കിടന്നുറങ്ങി കഴിഞ്ഞാൽ അങ്ങനെ മിസ്വാക്ക് ചെയ്ത് വധുവടുത്തിട്ട് അത്തറെല്ലാം പൂശിയിട്ട് സുഗന്ധമെല്ലാം ഉപയോഗിച്ച് കണ്ണീരെല്ലാം സുറുമയെഴുതി നല്ല മനോഹരമായ രൂപത്തിൽ കിടന്നുറങ്ങണമെന്ന് പറയുന്നത് എന്തിനാണ്? നിങ്ങളെ ജീവിതത്തിൽ അല്ലാഹ് നിങ്ങൾക്ക് തരുന്ന മക്കൾ നല്ല മക്കളാവാൻ വേണ്ടിയാണ്. അല്ലാഹ് നിങ്ങൾക്ക് തരുന്ന സന്താനങ്ങൾ സുഹൃതമുള്ള സന്താനങ്ങളായി തീരണോ? അല്ലാഹ് നിങ്ങൾക്ക് തരുന്ന മക്കൾ നല്ല ഈമാനുള്ള മക്കളായി തീരണോ? നല്ല സ്വലാഹ്യത്തുള്ള മക്കളായിട്ട് നിങ്ങളെ മക്കളെ മാറണമെങ്കിലെ ആ മക്കളുണ്ടാകുന്ന നിങ്ങളെ മുൻപ് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കണേ. ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരം ബന്ധപ്പെടുമ്പോൾ അവർക്ക് വളരുക വേണമെന്നാണ്. അത് പ്രധാനപ്പെട്ട സുന്നത്താണ്. ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരം ബന്ധപ്പെടുന്ന സമയത്ത് സുമോഹം വേണമെന്നാണ്. അത് പ്രധാനപ്പെട്ട സുന്നത്താണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന സുന്നത്തുകളെ വെള്ളിയാഴ്ച രാത്രി അഥവാ വ്യാഴാഴ്ച രാത്രി വെള്ളിയാഴ്ച രാവേ ഭാര്യയും ഭർത്താവും ബന്ധപ്പെടൽ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണ്. ആ സുന്നത്ത് നിങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കല്ലേ. അതിലൂടെ വരുന്ന മക്കളെ, അതിലൂടെ അല്ലാഹു നമുക്ക് തരുന്ന സന്താനങ്ങളെ, അതിലൂടെ അല്ലാഹു നമുക്ക് തരുന്ന സന്താനങ്ങൾ ഈമാനുള്ള സൗഭാഗ്യമുള്ള സന്തോഷമുള്ള മക്കളായിരിക്കും. മക്കൾ നന്നാവണമെങ്കിൽ തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. മക്കൾ നന്നാവണമെങ്കിൽ ഉമ്മയും ബാപ്പയും ആദ്യം മുതലേ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഭാര്യ ഭർത്താക്കന്മാരെ ബന്ധപ്പെടാണ് ഏറ്റവും നല്ല പ്രധാനപ്പെട്ട സമയമാണ്. വെള്ളിയാഴ്ച രാവിലെ മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മൾ പഠിപ്പിക്കുകയാണ്. അത് പ്രത്യേകം സുന്നത്തുള്ള സമയമാണ്. ആർത്തവം ഉണ്ടായ പറ്റൂല, അത് ഹറാമാണ്. ആ സമയം പറ്റൂല. ആർത്തവുള്ള സമയത്ത് ഒരുമിച്ച് കിടക്കാൻ പറ്റൂല. ഒരുമിച്ച് കിടക്കുള്ള സമയത്ത് പെണ്ണിന്റെ കൂടെ ഭാര്യന്റെ കൂടെ ഒരുമിച്ച് കിടക്കുന്ന കുഴപ്പമൊന്നുമില്ല. ഒരേ ഒരു വിരിപ്പിൽ ഒരുമിച്ച് കിടക്കുക, അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മുത്തുനബിയും അങ്ങനെ ഒരുമിച്ച് കിടക്കാറുണ്ട്. അവിടുത്തെ പ്രിയപ്പെട്ട മഹദിയ മഹദിമാരായ ഭാര്യമാരെ നമ്മൾ പഠിപ്പിക്കും. പെണ്ണിന് ആർത്തമുണ്ടായി വെച്ചിട്ട് പെണ്ണ് നമ്മൾ പുറത്ത് അങ്ങനെ കിടക്കൊന്നും വേണം, അത് ഒരുമിച്ച് കിടക്കാതിരുന്ന കുഴപ്പമില്ല, കുഴപ്പമില്ല, അതങ്ങനെ തന്നെയാണ് കിടക്കേണ്ടത്. പക്ഷെ ആ സമയത്ത് ഒരിക്കലും നമ്മൾ ഒരിക്കലും ബന്ധപ്പെടാൻ പാടില്ല, അത് ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാസങ്ങളിൽ നമുക്ക് സുന്നത്താക്കപ്പെട്ട സമയമാണ് വെള്ളിയാഴ്ച രാവിലെ എന്നുള്ളത്.
കാരണം അതിലൂടെ വരുന്ന മക്കൾ നമ്മളാണെങ്കിൽ ആ മക്കൾ നന്നായിട്ട് മക്കൾക്ക് പേര് വെക്കുക അതൊക്കെ സംഗതി ശരിയാണ് മക്കളെ നല്ലതുപോലെ പഠിപ്പിക്കുക നല്ല അതുപോലെ പഠിപ്പിക്കുക പക്ഷെ തുടക്കം മുതൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതൊന്നും ശ്രദ്ധിക്കാതെ പിന്നെ വലുതായിട്ട് നോക്കിയിട്ട് കാര്യമുണ്ടോ തുടക്കം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വെള്ളിയാഴ്ച രാവേ ഭാരവർത്താക്കന്മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നാമാണ് വീണ്ടും മഹാന്മാരെ പഠിപ്പിക്കുകയാണ് വെള്ളിയാഴ്ച ജുമാക്ക് പുറപ്പെടുന്നതിന്റെ മുമ്പുള്ള സമയം അല്ലാഹുവേ അതേ പ്രകാരം യാത്ര കഴിഞ്ഞു വരുന്ന സമയം നമ്മളെ യാത്ര കഴിഞ്ഞു വരുന്ന സമയം ക്ഷീണമില്ലെങ്കിലേ ഭാര്യയുമായിട്ട് ബന്ധപ്പെടൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്തുള്ള സമയമാണ് അത്തായ സമയം ഏറ്റവും നല്ല സമയമാണ് അത്തായ സമയം ഏറ്റവും നല്ല സമയമാണ് അതിന് വലിയ വലിയ പ്രതിഫലങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നുണ്ട് അതിനൊരുപാട് കാരണങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാരെ പറയുന്നുണ്ട് നിങ്ങൾ നല്ല ക്ഷീണത്തിലാകുന്ന സമയത്തോ നല്ല വിശക്കുന്ന സമയത്തോ ഒരിക്കലും നിങ്ങൾ ഭാര്യവർത്താക്കന്മാരെ പരസ്പരം ബന്ധപ്പെടാൻ പാടില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മ പഠിപ്പിക്കുകയാണ് ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇതെല്ലാം ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ആ സമയത്ത് സംസാരിക്കാൻ പറ്റോ ആ സമയത്ത് നമുക്ക് ഭാര്യവർത്താക്കന്മാരെ മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള ഗീബത്തല്ലാത്തത് ബന്ധപ്പെടുന്നതിന് സന്തോഷം ലഭിക്കുന്ന സംസാരങ്ങൾ സംസാരിക്കുന്നതിന് കുഴപ്പമില്ല അല്ലാഹുവേ ഇങ്ങനെയെല്ലാം ഒരു വിശ്വാസിക്കട പറയിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ബർക്കത്തുള്ള കിടപ്പറയാണെന്ന് നമ്മൾ മറന്നു പോവല്ലേ അത് ബർക്കത്തുള്ള കിടപ്പറയാണെന്ന് നമ്മൾ മറന്നു പോവല്ലേ അതാണ് ബർക്കത്തുള്ള കിടപ്പറ അതല്ലാതെ ഹദാമിൻ ഫദ്ലി റബ്ബി ബർക്കത്ത് തന്നെയാണ് അല്ലെങ്കിൽ ഇത് ബർക്കത്തുള്ള കിടപ്പറ എന്ന് എഴുതി വെച്ചത് കൊണ്ട് മാത്രം നമ്മുടെ കിടപ്പറ ബർക്കത്തുള്ള കിടപ്പറയാവില്ല ഇതൊക്കെ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇതൊക്കെ നാം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയമൊക്കെ ഞാൻ പറഞ്ഞത് ഇനിയോ ഇനിയോ അൽഹംദുലില്ലാ അങ്ങനെ നമ്മൾ കിടന്നുറങ്ങി കിടന്നുറങ്ങി കഴിഞ്ഞാൽ ഒരു വിശ്വാസി സുബഹിയുടെ മുന്നേ നമ്മൾ അതല്ലെങ്കിൽ സുബഹിക്ക് അങ്ങനെ ആ വിശ്വാസികൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ പ്രിയപ്പെട്ട വിശ്വാസി എഴുന്നേറ്റ സമയത്ത് ആദ്യം ചൊല്ലേണ്ട കാര്യം എന്താ ഒരു വിശ്വാസി എഴുന്നേറ്റ് കഴിഞ്ഞ ആദ്യം ചൊല്ലേണ്ട കാര്യം എന്താ അവൻ പറയേണ്ടത് അൽഹംദുലില്ലാഹ് വളരെ സന്തോഷത്തോടെ നമ്മൾ കിടന്നുറങ്ങി കഴിഞ്ഞാൽ ഒരു വിശ്വാസി ആദ്യമായി പറയേണ്ട കാര്യമാണ് ഇൻഷാല്ലാഹ് പറയാൻ പോകുന്നത് അതിന്റെ മുമ്പ് എന്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു ദിക്ര ഞാൻ പഠിപ്പിച്ചു തരികയാണ് ഉറക്കമില്ലാതെ വിഷമിച്ച് കഴിഞ്ഞാൽ ഉറക്കമില്ലാതെ പ്രയാസപ്പെട്ട് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഉറക്കമില്ലാതെ പ്രയാസപ്പെടുമ്പോ ചൊല്ലേണ്ട ദിക്റാണ് ഉറക്കമില്ലാതെ കഷ്ടപ്പെടുമ്പോ ചൊല്ലേണ്ട ദിക്റാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി വന്ന മുത്തുനബിയോട് ഉറക്കമില്ല നബിയേ എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞപ്പോ ഉറക്കമില്ല റസൂലേ എന്ന് പറഞ്ഞിട്ട് മറ്റു റസൂലുള്ളാഹിനോട് പരാതി പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ് അല്ലാഹുമ്മ റബ്ബ് സമാവാതി സബൻ വമ അ ലല്ലതു വറബ്ബുൽ അർളൈനി വമ അഖൽ വറബ്ബു ശയാതീൻ وما أضل كل جار من شر خلقك كلهم جميعا أي يفرج علي أحدا منهم يبغي علي عز جارك وجعل ثناك ولا إله غيرك أو لا إله إلا أنت
ഈ ദിക്കർ ഉറക്കം ഇല്ലാത്തവർ ചൊല്ലി ആ ഉറക്കം കിട്ടും അമ്മ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ഉറക്കം കിട്ടാനുള്ള ദിക്കറാണ് ഉറക്ക് വന്നിട്ടില്ലെങ്കിൽ ഉറക്ക് വരും അതിനാണ് ഒരു വിശ്വാസിക്ക് ഉറക്കണമെങ്കിൽ എന്ത് വേണം ആ വിശ്വാസി കിടക്കുന്ന കിടമ്പറയൊക്കെ ഉറങ്ങാൻ പറ്റുന്ന രൂപത്തിലുള്ള കിടപ്പറയാവണം അതൊക്കെ നമ്മൾ പറഞ്ഞതാണ് നല്ല വൃത്തിയുള്ള കിടപ്പറയാവണം ഉറങ്ങാൻ പറ്റുന്ന രൂപത്തിലുള്ള കിടപ്പറയാവണം ആ ബെഡ്റൂം കണ്ടു കഴിഞ്ഞാൽ ഉറക്കം വരണം വൃത്തിയുള്ള ബെഡ്റൂം ആവണം അതൊക്കെ നമ്മൾ പറഞ്ഞതാണ് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ബെഡ്റൂം കണ്ടു കഴിഞ്ഞാൽ ഉറങ്ങാം ഉറങ്ങുന്നു മനസ്സ് തോന്നണം നല്ല ശാന്തമായ സ്ഥലമായിരിക്കണം അതൊക്കെയാണല്ലോ ഡോക്ടർമാർ പറഞ്ഞു തരാം ഉറങ്ങണമെങ്കിൽ അല്ലേ ഉറക്കം വരണമെങ്കിൽ നല്ല ശാന്തമായ സ്ഥലമാവണം അതൊക്കെ നമ്മൾ പറയാറുണ്ട് അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞത് നിങ്ങൾ ബെഡ്റൂം നല്ല വൃത്തി വേണം അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ ഉറങ്ങി ഉറക്കം വന്നിട്ടില്ലെങ്കിൽ ദിക്ര ചെല്ല അപ്പൊ ഉറങ്ങിക്കോളും അള്ളാഹു ഉറക്കമില്ലാത്തവർക്കൊക്കെ ഉറക്കം തരട്ടെ അള്ളാഹു ഉറക്കമില്ലാതെ വിഷമിക്കുന്നവർക്കൊക്കെ അള്ളാഹു നല്ല ഉറക്കം തരട്ടെ എന്നിട്ടോ തീർന്നിട്ടില്ല അങ്ങനെ ഒരു വിശ്വാസി കിടന്നുറങ്ങി അവൻ ഉണർന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഒരു വിശ്വാസി ആദ്യം പറയേണ്ട വാക്കെന്താ ആദ്യമായിട്ട് ഉണരുന്ന സമയത്ത് ബിസ്മില്ലാഹിട്ടാണ് അവൻ ഉറങ്ങേണ്ടത് ബിസ്മില്ലാഹിട്ടാണ് അവൻ ഉണരേണ്ടത് ബിസ്മില്ലാഹിട്ടാണ് ഉറങ്ങേണ്ടത് ബിസ്മില്ലാഹിട്ടാണ് ഉണരേണ്ടത് ഉറങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദിക്ര നമ്മൾ ചൊല്ലണം ഒരുപാട് ദിക്റുകൾ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു തരുന്നുണ്ട് അതൊക്കെ നമ്മൾ ചൊല്ലണം ബിസ്മില്ലാഹിൽ ഉറങ്ങിയിട്ട് ബിസ്മില്ലാഹിട്ട് തന്നെ നമ്മൾ ഉണരണം പ്രിയപ്പെട്ടവരെ രാവിലെ സമയത്ത് ഉണരുന്ന സമയത്ത് ബിസ്മില്ലാഹിട്ടാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ ആ ദിവസം മുഴുവനം അല്ലാഹുവിന്റെ പൊരുത്തത്തിലാണ് മൻ ഖാല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്ദൽ ഖിയാം ഉറക്കിൽ നിന്ന് ഉണരുന്ന സമയത്ത് ഒരാളെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയോ ഒരു ഭർത്താവോ ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ടവരെ ഉണരുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഉണർന്ന ഉണരുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞില്ല അവൻ ഉത്തരവാദിത്തത്തിലാണ് അവൻ അല്ലാഹുവിന്റെ ഉത്തരവാദിത്തത്തിലാണ് സ്വഹാബ അവനെ അല്ലാഹു ഏറ്റെടുക്കുമെന്നാണ് അവനെ അല്ലാഹു ഏറ്റെടുക്കുമെന്നാണ് അവന്റെ കാര്യങ്ങളെല്ലാം അല്ലാഹു നിർവഹിച്ചു കൊടുക്കുമെന്നാണ് ആ ദിവസം മുഴുവനും അവൻ അല്ലാഹുവിന്റെ ഉത്തരവാദിത്തത്തിലാണ് ആ ദിവസം മുഴുവനും അവൻ അല്ലാഹുവിന്റെ മേൽനോട്ടത്തിലാണ് ആ ദിവസം മുഴുവനും അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ് മാത്രമല്ലല്ലോ ബിസ്മില്ലാഹിട്ട് ഉണരുന്ന പ്രിയപ്പെട്ടവരെ ഒരു ദിക്റുകൂടി അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഉണർന്ന ഉടനെ ഒരു വിശ്വാസികളുടെ ഈ പ്രധാനപ്പെട്ട സുന്നത്തുള്ള ദിക്റാണ് അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹി നിങ്ങൾ ചൊല്ലുന്ന പ്രധാനപ്പെട്ട ദിക്റാണ് ആ ദിക്ര നിങ്ങൾ ചൊല്ലണമെന്നാണ് ആ ദിക്റിന്റെ അർത്ഥം എന്തെന്നറിയോ അൽഹംദുലില്ലാഹ് അല്ലാഹുവേ സർവസ്തുതിയും നിനക്കാണ് റബ്ബേ അല്ലദീ അങ്ങനെ റബ്ബാണ് അഹ്യാന ഞങ്ങളെ ജീവിപ്പിച്ചത് നീയാണ് അല്ലാഹ് പദമാ അമാതനാ
ഞങ്ങളെ മരിച്ചതിനു ശേഷം ജീവിപ്പിച്ചതിനെയാ ഉറക്കമെന്നുള്ളതൊരു മരണമാണ് തമ്പുരാനെ ഉറക്കമെന്നുള്ളതൊരു മരണമാണ് തമ്പുരാനെ ആ ഉറക്കം വന്ന മരണത്തിലല്ല ആ ഉറക്കം വന്ന മരണത്തിലല്ല ജീവിതമാകുന്ന ഉണർവിലേക്ക് കൈപിടിച്ചു കൊണ്ടുവണർപ്പേ ഞങ്ങളെ കഴിവില്ലാതെ ഞങ്ങൾക്ക് കളിയാതെ ഞങ്ങൾക്കൊരു കഴിവുമില്ല നാഥാ ഞങ്ങളെ ഉറക്കിയതിനെയാണ് ഉറങ്ങാറുള്ള കഴിവ് തന്നതിനെയാണ് ഉറങ്ങാറുള്ള ശക്തി തന്നത് നീ മാത്രമാണ് റബ്ബേ നീ മാത്രമാണ് റബ്ബേ ഉറക്കിയ മുറ മരണത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചതിനു ശേഷം ഉറക്കിയ മുറ മരണത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചതിനു ശേഷം ഉണർവിയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന റബ്ബേ നിനക്കാണ് സർവസ്തുതിയും അല്ലാ മടക്കൻ മടങ്ങിലേക്കാണ് നാഥാ മടക്കൻ മടങ്ങിലേക്കാണ് നാഥാ നിന്നിലേക്കാണ് ഞങ്ങളെ മടക്കമെന്നുള്ളത് ഒരു വിശ്വാസ ചൊല്ലൽ ചെറുബന്ധമായ ദിക്റാണ് ഇത് മുത്തനബിയുടെ സുന്നത്താണ് പ്രധാനപ്പെട്ട സുന്നത്താണ് ഈ ദിക്റുകൾ നീട്ടി വേണം നമ്മൾ കിടന്നുറങ്ങാനെ ഈ ദിക്റുകൾ നീട്ടി വേണം ഓരോ വിശ്വാസിയും ഉറക്കിൽ നിന്ന് ഉണരാനെന്ന് നബി മുഹമ്മദ് മുസ്തഫ എല്ലാവരും അത് പതിവാക്കാൻ അല്ലാഹുവെ ഞങ്ങൾക്ക് ഇനി തൗഫീഖ് നൽകണേ റഹ്മാനേ റഹ്മാനേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദിക്റാണ് ആ ദിക്റാണ് ആദ്യം ചൊല്ലേണ്ടത് കാരണം എന്താ ആ ദിക്ർ ചൊല്ലി എഴുന്നേൽക്കണം ആ ദിക്ർ ചൊല്ലി എഴുന്നേൽക്കുന്ന സമയം സമയം അവനെ അല്ലാഹു അന്നത്തെ ദിവസം മുഴുവനും സംരക്ഷിക്കുമെന്ന് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ ഉണരുന്ന സമയത്ത് ഭാര്യ വന്നിട്ട് ഭർത്താവിനെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഉണരുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് ഏതൊരാളെ ചൊല്ലേണ്ടത് അത് നമ്മള് ഒരു തവണ രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണക്ക് എഴുന്നേൽക്കുമ്പോ ആദ്യം ഒന്ന് ചൊല്ലി ഇങ്ങനെ ശീലിക്കേണ്ടി വരും മക്കളോടൊക്കെ എന്ന് നമ്മൾ പറയേണ്ടി വരും പിന്നെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് അത് നമ്മൾ ശീലിക്കും ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് ഏത് സമയത്ത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പറഞ്ഞു പോകും നിങ്ങൾ ആലോചിച്ചോക്കെ ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയുന്നത് ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിക്കുമ്പോ കയ്യില് കയ്യിലുള്ള ഭക്ഷണം എടുത്ത് ഭക്ഷണം എടുത്തിട്ട് നമ്മളിങ്ങനെ വായിലേക്ക് വായില് വെക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ എത്തുമ്പോ വായടതോ ഇപ്പോ ഇപ്പോ ഭക്ഷണം എടുത്തിട്ട് ആരെങ്കിലും പറയണം ഭക്ഷണം എത്തിയിട്ടുണ്ട് വായ തുറക്കും പറയണ്ട ഇല്ലല്ലോ അത് ഭക്ഷണം ഓട്ടോമാറ്റിക് നമ്മുടെ വായങ്ങനെ ഇങ്ങനെ തുറന്നു പോകുന്നത് ചെറുപ്പത്തിലെ നമ്മൾ ശീലിച്ചതാണ് ഇവിടെ ഇങ്ങനെ വായുടെ തുറക്കണം ശീലിച്ചു വായിലേക്ക് നമ്മൾ ഭക്ഷണം വെക്കുന്നു ഇതേ പ്രകാരം ഏത് വിഷയവും നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഉറങ്ങുന്ന ഉറക്കത്തിൽ എന്ന് ഉണരുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നരാണ് പറഞ്ഞ നിന്നെ സംരക്ഷിക്കായി യജമാനായ റബ്ബമാരാഹമാറിയ മുഹമ്മദ് മുസ്തഫ
മറക്കണ്ട ചെറുപ്പക്കാരാ, മറക്കണ്ട മോനെ, മറക്കണ്ട മോളെ, ഒരു ദിവസത്തിൽ നിന്ന് ഉണർന്നതിന് ശേഷം എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യുമേ, ഏതെല്ലാം സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുമേ, ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമേ, ഏതെല്ലാം ഇടപാടുകളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്നത്, എല്ലാം അല്ലാഹുവിന്റെ സംരക്ഷണത്തിനാണോ, എല്ലാം റബ്ബിന്റെ പൊരുത്തത്തിനാണോ, എല്ലാം അല്ലാഹുവിന്റെ ഇഷ്ടത്തിനാണോ, അതുകൊണ്ടാണ് ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, നിങ്ങൾ ബിസ്മില്ലാഹേ, നിങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞു കൊണ്ട് പറയുന്നുള്ള ബെഡ്റൂമാണോ ചെറുപ്പച്ചാരാ, ഉറങ്ങുന്ന സമയത്ത് വുളൂ ചെയ്ത് കുറയുള്ള മണിയറ, അല്ലാഹുവിന്റെ ബർക്കത്തുള്ള മണിയറയാണ്, ഉറങ്ങുന്ന സമയത്ത് ബാല ഭർത്താക്കന്മാർ കിടപ്പറയാണെന്ന് മറന്നു പോവല്ല പ്രിയപ്പെട്ട അമ്മത്തെ, ആ കിടപ്പറയിൽ അമ്മയെ നേൽക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിൽ നേൽക്കുന്നതെങ്കിൽ അങ്ങനെ കളിക്കുന്ന ഭക്ഷണത്തിനൂടെ ഒരു രോഗവും അള്ളാഹു നിനക്ക് തരുന്നില്ല, അങ്ങനെ യാത്ര ചെയ്യുന്ന യാത്രയിലെ ഒരു പ്രയാസവും അള്ളാഹു നിനക്ക് തരുന്നില്ല, അന്നത്തെ ദിവസത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളിലല്ലോ ഒരു തട്ടുമുട്ടല്ലാഹു നിനക്ക് തരുന്നില്ല, പറയാറില്ല മോനെ എന്ത് ചെയ്താണ് തട്ടുമുട്ടിലാണ് ഉസ്താദ്, എവിടെ ഇറങ്ങിയാണ് തട്ടുമുട്ടിലാണ് ഉസ്താദ്, ഒരു യാത്രക്കിറങ്ങിയാണ് ഫലം കാണുന്നില്ല, ഒരു ബിസിനസ് ചെയ്യുന്ന ഫലം കാണുന്നില്ല, ഒരു ജോലി ചെയ്യുന്ന ഫലം കാണുന്നില്ല, ചോദിക്കട്ടെ മോനെ പ്രവാചകൻ പറഞ്ഞതുപോലെയാണോ നീ ഉണരാറുള്ളത് മോനെ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെയാണോ നീ ഉണരാറുള്ളത് പുണ്യ മോനെ, നിന്റെ ഉണർവിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് വേണ്ടേ, നിന്റെ ഉണർവിൽ അല്ലാഹുവിന്റെ കാവല് വേണ്ടേ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാരാകമാര ചിറകിന്റെ വീണായിട്ട് അന്നത്തെ അന്നത്തെ ദിവസത്തെ ജീവിതം ജീവിതം മുഴുവരം മുഴുവൻ്റെ ജീവിത ചില അന്നത്തെ ദിവസം മുഴുവനും മാരാകമാര കാവലിലാവണമെങ്കിൽ മറക്കല്ലേ മറക്കല്ലേ, എന്റെ തട്ടുമുട്ടല്ലാഹുവിനെ നീക്കി തരുമെന്ന ഞാൻ നീക്കി കൊടുക്കുന്നതേ, ഫഹുവ മിൻഹു മദില്ല, അല്ലാഹു എന്നെ സംരക്ഷിച്ച് കഴിഞ്ഞാൽ, അല്ലാഹു എന്നെ നോക്കി കഴിഞ്ഞാൽ, അല്ലാഹു നിന്നെ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു അപകടത്തിൽ നീപ്പെടൂല, പിന്നെ ഒരു ശർറിൽ നീപ്പെടൂല, പിന്നെ ഒരു ദുരന്തത്തിൽ നീപ്പെടൂല, അതുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കണം ഉമ്മമാരെ, അറിവിന്നിലാവ് കേൾക്കുന്ന പൂമ്പാറ്റ മക്കളോട് ഉസ്താദ് പറയുകയാണ്, എഴുന്നേൽക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിന്റെ എഴുന്നേൽക്കണം മക്കളെ, ബിസ്മില്ലാഹിന്റെ എഴുന്നേൽക്കണം മക്കളെ, നിങ്ങൾ നല്ല ബുദ്ധിയുള്ളവരാണവരെ, നിങ്ങൾ നല്ല ഓർമ്മ ശക്തിയുള്ളവരാണവരെ, നിങ്ങൾ നിങ്ങളെ കുടുംബത്തിനുടെ ഭരണരായി മാറണ്ടേ, നിങ്ങൾ നല്ല വിവരമുള്ള വിവേകമുള്ള വിജ്ഞാനമുള്ള വിദ്യാഭ്യാസമുള്ള ബുദ്ധിയുള്ള തന്റേടമുള്ള സമാജകനോട് മഹബത്തുള്ള ഒരു മക്കളായി മാറണ്ടേ, അതിന്റെ തുടക്കം ശ്രദ്ധിച്ച ആ ദിവസത്തിന്റെ ഒടുക്കം വരെ അല്ലാഹു നിങ്ങളെ റഹ്മത്തിന്റെ നോട്ടം നോക്കിക്കൊണ്ടിരിക്കുന്നതിനെ മദീനയുടെ നായകർ നായക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ അല്ലാഹുവേ ഞങ്ങൾക്കതിന് തൗഫീഖ് തരണമല്ല, നീ തൗഫീഖ് തരണേ അല്ലാ, തൗഫീഖ് തരണേ അല്ലാ,
ഇന്ന് കിടന്നുറങ്ങിയാൽ നാളെ ഉണരുമെന്ന് ഗ്യാരണ്ടി ഇല്ലാത്തവരാണ് നിങ്ങൾ. നാളത്തെ ഉണർവിനെ പ്രതീക്ഷിക്കാൻ നിങ്ങൾക്ക് വകുപ്പില്ലല്ലോ. ഉറങ്ങുമ്പോൾ നല്ല ജീവിതത്തിൽ ചെയ്തു പോയ കൊച്ചുകുറ്റങ്ങള് എന്നെ എന്നെ പറഞ്ഞ് പൊരുത്തപ്പെടുപ്പിച്ച് ഉറങ്ങണ ചോദിച്ചില്ലേ ഉറങ്ങുന്ന സമയത്ത് ജീവിതത്തിൽ ചെയ്തു പോയ പാപകാരങ്ങളെ എല്ലാം കഴുകിക്കളഞ്ഞ് മായ്ച്ചു കളഞ്ഞുകൊണ്ട് കിടന്നിറങ്ങുന്നരങ്ങന ഇത് പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് അറിവിന്ദിനാമല്ല പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അണാന്റെ ഹബീബ് പറയുകയാണ് ഒരു മൂന്ന് തവണ സുബ്ഹാനല്ലാഹ് പറയണേ, ഒരു 33 തവണ സുബ്ഹാനല്ലാഹ് പറയണേ. ദിവസം നമ്മൾ അത് ചൊല്ലിയിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ. അല്ലാഹു നമുക്ക് തന്നെ തൗഫീക് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. അല്ലാഹുവേ തൗഫീക് തരണേ. അബൂ ഹുറൈറ തങ്ങളോടാണ് പറഞ്ഞത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ഉമ്മത്ത് മുഴുവനും അത് ഏറ്റെടുക്കാൻ വേണ്ടി 33 തവണ സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ, 33 തവണ അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ, 33 തവണ ജീവിതത്തിൽ ചെയ്തു പോയ പാപഭാരങ്ങളെ ഇറക്കി വെച്ചിട്ടില്ലാതെ നിങ്ങൾ ഉറക്കിലേക്ക് വീഴൂല്ല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുമ്പോ അങ്ങനെ പാപങ്ങളില്ലാതെ ഉറങ്ങിയിട്ട് ഒരു ദിവസത്തിൽ ഒരു വിശ്വാസി ഉണരേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉണരുന്ന സമയത്ത് ചൊല്ലേണ്ട ദിക്റിനെ ഇൻഷാഅല്ലാഹ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ്. അൽഹംദുലില്ലാഹ് അല്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹി നുശൂർ. ബിസ്മി ചൊല്ലിയിട്ട് ഈ ദിക്ർ ചൊല്ലിയിട്ട് വേണം നമ്മൾ ഉണരാൻ. അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. അല്ലാഹുവേ നമുക്ക് ഈ തൗഫീക് നൽകണേ റഹ്മാനേ. ഇൻഷാഅല്ലാഹ് ഇതിന്റെ ബാക്കി നമ്മള് നമ്മള് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ശരീരത്തിൽ പിശാച് വന്നിട്ട് മൂന്ന് കെട്ടുകൾ കെട്ടിവെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ആ മൂന്ന് കെട്ടുകൾ ഏതാണ്? ആ മൂന്ന് കെട്ടുകൾ ഇൻഷാഅല്ലാഹ് പറയുന്നുണ്ട്. ആ മൂന്ന് കെട്ടുകളെ അഴിക്കാൻ വേണ്ടി നമ്മോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച മൂന്ന് കാര്യങ്ങളാണ്. മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു അത് വിശാലമായിട്ട് അറിവിന്ദിലാവിന്റെ മജ്‌ലിസിൽ ഇൻഷാഅല്ലാഹ് നമുക്കത് പറയണം. ഒരു വിശ്വാസി ഉറങ്ങുമ്പോ ഇബ്ലീസ് വന്നിട്ട് ലഅനത്തുല്ലാഹിലേക്ക് വന്നിട്ട് മൂന്ന് കെട്ടുകൾ അവന്റെ തലയിൽ അവന്റെ ശരീരത്തിൽ കെട്ടുമെന്നാണ്. ആ മൂന്ന് കെട്ടില്ലെന്ന് നമ്മൾ രക്ഷപ്പെടണം. ആ മൂന്ന് കെട്ടില്ലെന്ന് രക്ഷപ്പെടണം. നമ്മള് പഠിച്ചിട്ടുണ്ട്, ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ സുബഹിയായിട്ടും ഉണർന്നിട്ടില്ലെങ്കിൽ പിശാച് വന്നിട്ട് ചെവിയില് മൂത്രയ്ക്കും ചെവിയെ കുറിച്ചിട്ട് മാത്രം പറയാൻ കാരണം എന്താ? പിശാചിന് ചെവിയില് മാത്രം മൂത്രയ്ക്കാൻ പറ്റുള്ളൂ? പിശാച് ചെവി എന്നുള്ളത് മനുഷ്യന്റെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. ചെവിയുടെ ബാലൻസ് പോയി കഴിഞ്ഞാൽ പിന്നെ തളർന്നില്ലേ നമ്മള്? നമ്മള് പറയില്ലേ ചെപ്പക്കുറ്റിക്കൊന്ന് കിട്ടിക്കഴിഞ്ഞ ആനയാണെങ്കിലും അടിപാത്രം. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ ചെവി. ഈ ചെവിക്കൊന്ന് കിട്ടിയാണ്ടല്ലോ
വന്നിങ്ങനെ പൊന്നിച്ച ഇങ്ങനെ പാറും പറഞ്ഞ പൊന്നിച്ച പാറും അതാണ് ചെവിയുടെ ബാലൻസ് പോയി കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു ചെവിയുടെ ബാലൻസ് നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ മജ്ലിസിൽ കരുത്ത് പകരണേ റഹ്മാനേ, അവർക്ക് നല്ല ആരോഗ്യം നൽകണേ റഹ്മാനേ, ആഫിയത്ത് നൽകണേ അല്ലാഹു. ചെവിയിൽ വന്നിട്ട് പിശാചും മൂത്രയ്ക്കാന്ന് പറഞ്ഞ അന്നത്തെ ദിവസം അന്നത്തെ ദിവസം അതോടുകൂടി കഴിയുന്ന അന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അന്നൊരു ഒരു റാഹത്ത് അന്ന് കിട്ടൂല കിട്ടൂല. അപ്പൊ ഇബ്ലീസ് നമ്മുടെ ചെവി മൂത്രിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? പക്ഷേ അതൊക്കെ നാളത്തെ സദസ്സിൽ നമുക്ക് പറയണം. അള്ളാഹു നമുക്ക് തന്നെ തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു നമുക്ക് തന്നെ തൗഫീക്ക് നൽകട്ടെ. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വെള്ളി വ്യാഴാഴ്ച രാവിലെ ഇൻഷാല്ലാ ഷെയ്ഖ് റിഫായി തങ്ങളെ ഖാതീബും സ്വലാത്ത് മജ്ലിസും ഉണ്ടാകുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ട് ഇൻഷാല്ലാ ധാരാളം മുഅ്മിനീങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി നമ്മോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് പ്രിയപ്പെട്ട സ്വാലിഹീങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും ശൈഖനാ ശൈഖനാ ശൈഖനാ
ഹരി കടിമപ്പെട്ട് വല്ലാത്ത ലഹരി വാങ്ങലും വിൽക്കലും ചെയ്തിട്ട് വലിയ വിഷമത്തിലാണ് കുടുംബത്തിൽ വലിയ സങ്കടം അനുഭവിച്ചുകൊണ്ട് രണ്ട് കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ടു പോയി ചെള്ളാരയിൽ സുഹൃത്ത് ചെറിയ മാറ്റങ്ങൾ കാണുന്നുണ്ട്. പൂർണ്ണമായും മാറാൻ ദുആ ചെയ്യണം. തലയിൽ രക്തം കട്ട പിടിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് മട്ടന്നൂരിലുള്ള സുഹൃത്തിന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ദുആവസിയത്ത് വായിക്കാൻ നാളത്തെ മജ്ലിസിൽ വെച്ച് കൂട്ടുപുലാക്കൽ മമ്മൂട്ടി എന്നവര് 85 അല്പസമയം മുമ്പ് മരണപ്പെട്ടു. അറിവിനിലാവ് കാണുന്ന കുടുംബമാണ് ദുആയെ കഴിഞ്ഞിട്ടേ ഉറങ്ങാറുള്ളൂ. മമ്മൂട്ടി കാക്കാന്റെ ഖബർ അല്ലാഹു സ്വർഗാക്കി കൊടുക്കട്ടെ. അല്ലാഹുവേ നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. ചീരണി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മേടിച്ചിട്ട് പ്രിയപ്പെട്ടവര് പോകാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നാളെ പ്രഭാഷണം ഇതിന്റെ ബാക്കി ഭാഗം നാളെ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ വ്യാഴാഴ്ച നമ്മുടെ ഷെയ്ഖ് റിഫായി തങ്ങളുടെ നേർച്ചയും അറിവിനില്ലാത്തും വ്യാഴാഴ്ച നടക്കുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ധാരാളം ആളുകൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് എല്ലാവർക്കും ചെറിയൊരു ചെയ്ത് തന്നിട്ടുണ്ട്. അള്ളാഹു അവിടത്തേക്ക് കൊടുക്കട്ടെ. അവിടത്തെ വർക്കത്തുകൊണ്ട് നമുക്ക് വിജാമ്പത്ത് തരട്ടെ. ചെറിയൊരു ദുആ എല്ലാവർക്കും വേണ്ടി അവിടത്തെ സമ്മതത്തോടുകൂടി ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന ഹംദൻ യുവാഫി നഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ മൗലാനാ മുഹമ്മദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഇജാബത്തുള്ള മജ്ലിസായിട്ട് റബ്ബേ നീ കബൂലാക്കണേ റബ്ബേ. എത്രയോ 10,000 കുടുംബങ്ങളെ അറിവിന്നിലാവുന്നതിലാമുറ്റത്തിരുന്ന് എത്രയോ മുത്തു മുമ്പനീയങ്ങൾ നാമേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രയോ സാദാത്തുകളെ എത്രയോ പണ്ഡിതന്മാരെ എത്രയോ മുത്തമല്ലിമീങ്ങൾ ഹഫ് നീങ്ങൾ റബ്ബേ അവർക്കെല്ലാം നീ ബർക്കത്ത് ഏറ്റു കൊടുക്കണേ റബ്ബേ. അവരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഇജാബത്ത് തരണമല്ലാ. അറിവിന്നിലാവിന്റെ മജ്ലിസിൽ ഇരിക്കുന്ന എത്രയോ പ്രിയപ്പെട്ട പ്രായമുള്ള ഉമ്മമാരുണ്ട്. ബാപ്പമാരുണ്ട് റബ്ബേ. ചെറുപ്പക്കാരെ ചെറുപ്പക്കാരുകൾ ചെറിയ കുഞ്ഞുമക്കളണക്കം അല്ലാഹുവേ അവർക്കെല്ലാം നീ ദീർഘായുസ് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ തമ്പുരാനെ. പോയ പാവക്കറകൾ മുഴുവനും മജ്ലിസി മജ്ലിസി പൊറുത്തു തരണേ അല്ലാ. ണേ റഹ്മാനെ നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ഇനായത്ത് നീ നിലനിർത്തണേ അല്ലാ. എത്രയോ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുകയാണ്. ആശിഫ നൽകണേ അല്ലാ. ആശിഫ നൽകണേ അല്ലാ. ആശിഫ നൽകണേ അല്ലാ. രോഗങ്ങളും നീ ശിഫയാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ ശരീരത്തിന്റെ പല ഭാഗത്തും ക്യാൻസർ പിടിച്ചവരുണ്ട്. ആർസിസിയിലും എംബിആറിലും മെഡിക്കൽ കോളേജിലൊക്കെ കിടന്ന് അറിവിന്നിലാവ് കേൾക്കുന്ന പാവപ്പെട്ട രോഗികളുണ്ട്. അല്ലാഹുവേ നീ അവർക്ക് ശിഫ നൽകണേ.
ആകാശത്തിനും ഇറങ്ങി വരുന്ന എല്ലാ ശത്രുക്കളും
അവിടത്തെ കാവലി നിങ്ങൾക്ക് തരണേ സൈഹുനാ അല്ലാഹുവേ സൈഹുനാനെ കൊണ്ട് ഞങ്ങൾക്ക് മതിൽ കെട്ടി തീർക്കണേ അല്ലാ സൈഹുനാനെ കാവലി ഞങ്ങൾക്ക് നൽകണേ അല്ലാ അവിടത്തെ പൊരുത്തം കൊണ്ട് ഞങ്ങളെ ഹിദായത്ത് നിലനിർത്തണേ റബ്ബേ രണ്ട് ലോകത്തെ വശലാക്കല്ല അല്ലാ ഈമാൻ നിലനിർത്തണേ അല്ലാ നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ ഉസ്താദമാര മാതാ പിതാക്കളെ മുടിവലാളുകളെ പൊരുത്തമുള്ളവരാക്കണേ റബ്ബാനേ വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ വീട് പണി തുടങ്ങിയത് പൂർത്തിയാക്കണേ അല്ലാ വീട്ടിലേക്ക് വഴി നൽകണേ അല്ലാ കിണറ്റിലെ വെള്ളം നൽകണേ അല്ലാ നാട്ടിലും ഗൾഫിലും ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ലാ ഉള്ള ജോലിയിൽ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്നവരെ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ചാലുവായിട്ട് കുടുങ്ങിക്കിടക്കുകയാണ് ഇനിയും ഞങ്ങൾ ടിക്കറ്റ് എടുക്കേണ്ടി വരും കടം വാങ്ങിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് ഞങ്ങൾക്ക് പോവാൻ കഴിയാത വിഷമത്തിനാണ് സലാമത്ത് ജയിലിൽ കഴിയുന്നവരെ രക്ഷപ്പെടുത്തണേ ഉമ്മാനെ നിരപരാധികളെ നീ രക്ഷപ്പെടുത്തണേ ഉമ്മാനെ അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ പെട്ടെന്നുള്ള മരണം തരല്ല അല്ലാ പ്രളയത്തിൽപ്പെടുത്തല്ല അല്ലാ ദുരന്തങ്ങളിൽ പെടുത്തല്ല അല്ലാ വൈറസുകളിൽ പെടുത്തല്ല അല്ലാ കൊറോണ എന്ന മാരകമായ വലിയ പരീക്ഷണത്തിൽ നിന്ന് ഈ ഉമ്മത്തിനെ നീ രക്ഷപ്പെടുത്തണേ മുത്തുനബിയുടെ ഉമ്മത്തിനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ ബുദ്ധനബിയുടെ ഉമ്മത്തിനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ കടങ്ങളെ നീ വീട്ടി തരണേ റബ്ബേ അതിനുള്ള ഹലാലായ വഴികൾ ഞങ്ങളുടെ മുമ്പിൽ നീ തുറന്നു തരണേ അല്ലാ കല്യാണമൊക്കെ ശരിയാക്കി തരണേ റബ്ബേ തടസ്സങ്ങളൊക്കെ നീക്കണം നീക്കണം മുടക്കങ്ങളൊക്കെ മാറ്റണം മുടക്കുന്നവരെ മനസ്സ് നന്നാക്കണം കല്യാണമൊക്കെ ശരിയാക്കി തരണം തരണം ആഹുവേ കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും പിണക്കത്തിലാണ് തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി അകന്ന് കഴിയുന്നവരെ ഒന്നിപ്പിക്കണേ റബ്ബേ ഷെറുകളൊക്കെ മാത്തിലാക്കി ഇളങ്ങിയവരെ ഇണക്കണം അല്ലാ കല്യാണം കഴിഞ്ഞ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ റഹ്മാനെ മക്കളെ കൊടുക്കണേ റഹ്മാനെ മക്കളെ കൊടുക്കണേ റഹ്മാനെ മജ്ലിസിന്റെ വെള്ളത്തിലൂടെ മടവൂറ് ഷെയ്ഖുനാന്റെ ബർക്കത്ത് കൊണ്ട് ഖാസിം വലിയുള്ളാന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ സാലിഹീങ്ങളായ ആരോഗ്യമുള്ള സന്താനങ്ങൾ നൽകണേ അല്ലാ ആര് തടസ്സം പറഞ്ഞാലും നീ തടസ്സങ്ങളെ മാറ്റണേ അല്ലാ നീ മക്കളെ നൽകണേ റഹ്മാനെ ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ റഹ്മാനെ അവരെ വിഷമങ്ങളെല്ലാം നീ മാറ്റണേ റഹ്മാനെ ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി റബ്ബേ സ്വാലിഹാത്തുകളാക്കി റബ്ബേ മക്കളെ അസുഖങ്ങളെ മാറ്റി റബ്ബേ വല്ലാത്ത കരച്ചിൽ സുഖപ്പെടുത്തി റബ്ബേ കറുപ്പനടക്കമുള്ള മക്കളെ ശരീരത്തിൽ വന്ന അസുഖങ്ങളും ചൊറികളൊക്കെ സുഖപ്പെടുത്തണേ റഹ്മാനെ പ്രായത്തിനനുസരിച്ച് വളർച്ച നൽകണമല്ല നല്ല ബുദ്ധിയുള്ള മക്കളാക്കി റബ്ബേ വാശിമാറ്റണമല്ല കുറുമ്പ് മാറ്റണമല്ല നല്ല ബുദ്ധിയുള്ള ഓർമ്മ ശക്തിയുള്ള നല്ല സുന്നി മക്കളാക്കണേ റഹ്മാനെ വിദ്യാഭ്യാസമുള്ള മക്കളാക്കണേ റഹ്മാനെ ഞങ്ങളെ മഹാരഥന്മാരായ ഉസ്താദ്മാരെ സാദാത്തിങ്ങളെ പണ്ഡിതന്മാരെ അവർക്ക് ആഫ്യത്തുള്ള ദീർഘായുസ് കൊടുക്കേ റബ്ബേ അവരെ പൊരുത്തം കൊണ്ട് ഞങ്ങളെ മജ്ലിസിനെ നീ ഹഫ്ള് നൽകണേ അല്ലാ കണ്ടുകൊണ്ടിരിക്കുന്ന ജനലക്ഷങ്ങൾ രാജ്യത്തിനകത്തും പുറത്തു വിരുന്ന് അറിവില്ലാവിലായി കാണുന്നവരെ ലൈവ് കഴിഞ്ഞാലും ഈ പ്രോഗ്രാം കേൾക്കുന്നവരെ മജ്ലിസിൽ വെള്ളം വെച്ച് മരുന്ന് വെച്ച് ചീരിണി വെച്ച് കാത്തിരിക്കുന്ന പതിനായിരങ്ങളുണ്ട് ആരെയും നീ കൈവടിയിൽ നീ റഹ്മാനെ മുസ്ലിമീങ്ങളുണ്ട് ഹൈന്ദവ കുടുംബങ്ങളുണ്ട് റബ്ബേ നീ കൈവടിയിൽ നീ റഹ്മാനെ അവരാഗ്രഹങ്ങളെല്ലാം നീ സാധിപ്പിച്ചു കൊടുക്കണം
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ഞങ്ങളെ പ്രിയപ്പെട്ട സിദ്ദീഖിന്റെ കാരാപറമ്പുള്ളവരുടെ വലിയമ്മ ഹോസ്പിറ്റലിലാണ് റബ്ബേ നീ അല്ലാ വലിയ വശമത്തിനാണ് നീ ഖൈറിലാക്കണേ റഹ്മാനേ അവർക്ക് ഖൈർ നൽകണേ റഹ്മാനേ ശിഫ നൽകണേ അല്ലാ അങ്ങനെ ദുആർക്കാൻ വേണ്ടി പറഞ്ഞ ഒരുപാട് കുടുംബങ്ങളുണ്ട് അല്ലാ നീ റാഹത്ത് നൽകണേ അല്ലാ ആമീൻ ബറഹ്മതിക യാ അർഹമർ റഹീമീൻ ഇതിന്റെ ബാക്കി ഭാഗം നാളെ 9 മണിക്ക് ഉണ്ടാകുന്ന പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് കോഴിക്കോട് പറമ്പിൽ ബസാറ് അമലു നിഷ്മി കല്യാണം കഴിഞ്ഞ 7 മാസമായി കല്യാണം കഴിഞ്ഞത് മുതൽ ഇന്നുവരെ ഓരോ അസുഖങ്ങളാണ് മാറി വരുമ്പോൾ വേറെ അസുഖം വലിയ വിഷമത്തിലാണ് ആ കുടുംബത്തിന് നീ സമാധാനം കൊടുക്ക റബ്ബേ അവരെ വിഷമങ്ങളെല്ലാം നീ മാറ്റി അള്ളാഹ് അറിവിനിലാമിന്റെ കുടുംബമാണ് വെള്ളം വെക്കലുണ്ട് കുടിക്കലും കുളിക്കലുണ്ട് ശ്വാസം വിട്ടുണ്ടായിരുന്നു മകൻ ഗൾഫിലാണ് മകൻ ജോലിയിൽ ഒരു സുഖമില്ല അത് റാഹത്താവാണ്ടായിരിക്കണം മക്കളെ ദീനിയും പോലെയുള്ള മക്കളായി മാറണം നമസ്കാരം സ്വയം ഇവിടത്തേക്ക് നേർച്ചയാക്കിയിട്ടുണ്ട് പുത്തും പാടം ഫാത്തിമ ധാരാളം ആളുകൾ ശ്വാസം മുട്ടൽ രോഗമാണ് ഒരു പശു ഉണ്ട് എന്തൊരു അസുഖമാണ് വലിയ വിഷമാണ് ഒരു തുണി കച്ചവടം അത് റാഹത്തിൽ സന്തോഷത്തോടെ പോവണം ഇൻഷാല്ലാ വിഷമങ്ങളൊക്കെ മാറണം പേര കുട്ടി ഗർഭിണിയാണ് സുഖം കൊടുക്കട്ടെ ആ ചീരണി ഇൻഷാല്ലാ പാക്ക് ചെയ്യുന്നുണ്ട് അത് വാങ്ങിയിട്ട് താഴ്ത്തുള്ളവര് പോകാൻ പാടുള്ളൂ പെട്ടെന്ന് കൊടുക്കി അസുഖം പെട്ടെന്ന് കൊടുക്കി ഇൻഷാല്ലാ എവിടെ എല്ലാവർക്കും കൊടുക്കും പെട്ടെന്ന് എല്ലാവർക്കും അല്ലാഹു ശിഫിയാക്കി തരട്ടെ അപ്പോ അവര് ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് നാളത്തെ മജ്ലിസിൽ വെച്ച് ഇൻഷാല്ലാ വായിക്കും നമ്മുടെ സയ്യിദവർഗം നമ്മുടെ മജ്ലിസിലുണ്ട് അല്ലാഹു തങ്ങളവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സിനെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ റഹ്മത്തിക്ക യാ അർഹമർ റഹീമീൻ ഇതിന്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ നാളത്തെ മജ്ലിസിൽ വെച്ച് ഇൻഷാ
ഇൻഷാ നമുക്ക് ചർച്ച ചെയ്യണം. അള്ളാഹുവേ നീ അനുഗ്രഹിക്കണേ, അല്ലാ നീ കബൂലാക്കണേ, അല്ലാഹ നീ കബൂലാക്കണേ റബ്ബേ. ഇത്രയും നേരം ഓൺലൈനിൽ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് കുടുംബങ്ങളെ, എല്ലാ കുടുംബങ്ങൾക്കും റബ്ബേ നീ ബർക്കത്ത് നൽകി, റബ്ബേ നീ റഹ്മത്ത് നൽകി, റബ്ബേ നീ സന്തോഷം നൽകി, റബ്ബേ ഇൻഷാ അല്ലാഹ് നാളത്തെ മജ്‌ലിസിൽ വെച്ച് കാണാം. അല്ലാഹ നമ്മ അനുഗ്രഹിക്കട്ടെ, കബൂലാക്കട്ടെ. അഹദോനിൽ സ്തുതികൾ ഞാൻ പാടിടുന്നേ, മുത്ത് റസൂലേ മദ്ഹൂദുന്നേ, അറിവിൻ നിലാവിൻ വാജിരേസിലേ, കൈകൾ നീട്ടുന്നോ റഹ്മാനാ. മടവൂർ ശൈഖുനാസിയുവലിയുല്ലാഹി കുതുബുൽ ആലമിൻ ഹൃദയിലായി മുന്നിർത്തി, ജനലക്ഷങ്ങൾ ഒന്നായി കൈകൾ നീട്ടുന്നു, സങ്കടഭാരങ്ങൾ നിന്നിൽ പറയുന്നു. മടവൂർ ശൈഖുനാസിയും വലിയുല്ലാഹി കുതുബുൽ ആലമിൻ ഹൃദയിലായി മുന്നിർത്തി, ജനലക്ഷങ്ങൾ ഒന്നായി കൈകൾ നീട്ടുന്നു, സങ്കടഭാരങ്ങൾ നിന്നിൽ പറയുന്നു. കരയും കണ്ണീരും തോർത്തേണം സുബഹാനെ, മാറാരോഗങ്ങൾ മാറ്റേണം റഹ്മാനെ, തീരാ സങ്കടങ്ങൾ മാറ്റേണം മന്നാനെ, കൽബിന്നും ബേരം കേൾക്കേണം റഹ്മാനെ, കരയും കണ്ണീരും തോർക്കേണം മന്നാനെ, മാറാരോഗങ്ങൾ മാറ്റേണം സുബഹാനെ, തീരാ സങ്കടങ്ങൾ മാറ്റേണം റഹ്മാനെ, യാ റഹ്മാനെ യാ റഹീമേ അല്ലാ. കാരം നീട്ടുന്ന അറിവിനിലാവിൻ കുടുംബങ്ങളെ കാക്കണം റഹ്മാനെ, നോക്കണം മന്നാനെ ഞങ്ങളെ, അറിവിൻ നിലാവിൻ കുടുംബങ്ങൾ തേടുന്നു, അഹദേ നിന്നോടായി മാത്രം പറയുന്നു, ശൈഖുന മടവോരെ കാവലിനെ തേടുന്നു, അവിടവിടയിലായി ഞങ്ങൾ കൊതിക്കുന്നു, അറിവിൻ നിലാവിൻ കുടുംബങ്ങൾ തേടുന്നു, അഹദേ നിന്നോടായി മാത്രം പറയുന്നു, ശൈഖുന മടവോരെ കാവലിനെ തേടുന്നു, അവിടം ഹൃദയിലായി ഞങ്ങൾ കൊതിക്കുന്നു. റഹ്മാനല്ലാഹ് യാ റഹീമേ അല്ലാഹ്, റഹ്മാനല്ലാഹ് യാ റഹീമേ അല്ലാഹ്, റഹ്മാനല്ലാഹ് യാ റഹീമേ അല്ലാഹ്, റഹ്മാനല്ലാഹ്. Ya Rahim Allah.
sallallahu alayhi wa sallam sallallahu ala muhammad sallallahu alayhi wa sallam allahumma salli ala muhammad ya rabbi salli alayhi wa sallam salli wa sallim ala jami'il anbiya wal mursalin walhamdulillahi rabbil alamin ellavarum dua cheyanam arivinilla avinte kudumbangale dharalam maadagale vashamangal anubhavikkunnavarunde maranappettu poyavarunde ellavarkkum vendi ellavarum parasparam angottum ingottum dua cheyanam mathram vasiyathu cheythu inshallah naalathe arivinilla avinte aalatha majlisil vachi inshallah kaanam ennu inshallah ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.